നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ജാമ്യത്തിൽ ഇറങ്ങിയത് മുതൽ ബി ജെ പിക്ക് വലിയ തലവേദന തന്നെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിൽ അധികാരം തിരികെ പിടിക്കുക എന്നുള്ളതിന് തീവ്രമായ ശ്രമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഹേമന്ത് വലിയ തോതിൽ ജെ എം എമ്മിനെ ശക്തിപ്പെടുത്തുകയും ജെ എം എം കോൺഗ്രസ് ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. ബി ജെ പിക്കുള്ളിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ജാർഖണ്ഡ് ഘടകത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജാർഖണ്ഡിലെ ബി ജെ പി നേതാവായിട്ടുള്ള ജയന്ത് സിൻഹ എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ ചേർന്നേക്കാൻ സാധ്യതയുണ്ട്. ജയന്ത് സിൻഹ എന്നത് മുൻ വിദേശകാര്യമന്ത്രിയായ യശ്വന്ത് സിൻഹയുടെ മകനാണ്. യശ്വന്ത് സിൻഹയും ജയന്ത് സിൻഹയും നരേന്ദ്രമോദി അകറ്റിയാണ് നിർത്തിയിരുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താൻ തൻ്റെ അച്ഛൻ്റെ പാതയല്ല രാഷ്ട്രീയത്തിൽ പരിപൂർണമായും പിന്തുടരുന്നത്, അദ്ദേഹത്തിൻ്റെ നയങ്ങളല്ല ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജയന്ത് സിൻഹ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യു പി എ അഥവാ പിൽക്കാലത്ത് ഇന്ത്യ മുന്നണിയായി ഇപ്പോൾ അതിശക്തമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു യശ്വന്ത് സിൻഹ എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെയാണ് ദ്രൗപദി മുർമുവിനെ എൻ ഡി എ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. രാഷ്ട്രപതിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായ യശ്വന്ത് സിൻഹയെ ബി ജെ പി അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നേർരേഖ കൂടി കോൺഗ്രസും ഘടകകക്ഷികളും ജയന്ത് സിൻഹയെ കാട്ടിക്കൊടുത്തു. അന്ന് ജയന്ത് സിൻഹയെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, തൻ്റെ അച്ഛനായിരുന്നാലും ഞാൻ ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആണ്, ബി ജെ പിയുടെ നയങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് കണ്ടത് ഇക്കുറി ജാർഖണ്ഡിൽ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ് നൽകിയില്ല, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയന്ത് സിൻഹയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജാർഖണ്ഡിൽ തീർച്ചയായും ജയന്ത് സിൻഹ ഒരു ശക്തമായിട്ടുള്ള വിഭാഗീയത ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതിനകത്തുള്ള എസ് ടി വിഭാഗങ്ങൾ അതിശക്തമായി തന്നെ ബി ജെ പിയെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തം. ജയന്ത് സിൻഹ വളരെ വൈകാതെ തന്നെ കോൺഗ്രസിൽ ചേക്കേറുകയും ബി ജെ പിക്കുള്ളിലെ എം എൽ എമാരിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എം എൽ എമാർ, അതായത് ജാർഖണ്ഡിൽ വരുന്ന പോപ്പുലേഷനിലെ മെജോറിറ്റി ആയിട്ടുള്ള സംവരണ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള മേഖലയായ ജാർഖണ്ഡിൽ ബി ജെ പിക്കുള്ളിൽ തന്നെ ഒരു പടപ്പുറപ്പാടുണ്ട്. മോദിയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത നിരവധി ആളുകൾ അതിനകത്തുണ്ട്. അവർ തീർച്ചയായും ജയന്ത് സിൻഹ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറായി നിൽക്കുന്നവരാണ്. ഏത് നിമിഷം അവർ ജെ എം എമ്മിലേക്ക് ചേരാം. കൽപ്പന സോറൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കൽപ്പന സോറൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ എല്ലാ കുതന്ത്രങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്നാണ്. നിലവിൽ മുഖ്യമന്ത്രി ചമ്പൈ സോറനാണ്. ജാർഖണ്ഡിൽ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിട്ടും അവിടെ വളരെ തന്ത്രപൂർവം ജെ എം എം അതിനെ അതിജീവിക്കുകയുണ്ടായി. അതും ബി ജെ പിക്ക് വലിയ നിരാശയാണ് നൽകിയത്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ ആറ് മാസക്കാലത്തിനിടയിൽ ജാർഖണ്ഡിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.